കുടുക്ക് 2025 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ഷോ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് കുടുക്ക് 2025 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോഴുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണ് ഈ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും മറ്റും മൂവി അപ്ഡേറ്റ്സുകളും അതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ ബിരാഹരി ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കുടുക്ക് 2025 എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് കൃഷ്ണ ശങ്കർ, ദുർഗാകൃഷ്ണ, അജു വർഗീസ്, ഷൈൻ ടോം ജാക്കോ, നാസിക തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം തന്നെയാണ് കുടുക്ക് 2025 ചിത്രം കഥ പറയുന്നത്. എന്തൊക്കെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം, അതോടൊപ്പം തന്നെ കൂടുതൽ ഒരുപാട് നിറഞ്ഞ ചിത്രം, ഒരു മിസ്റ്ററി ചിത്രം കൂടിയാണ് കുടുക്ക് 2025 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം, ഇതിനോട് ഇപ്പോൾ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരെ ഒരേ സ്ഥലത്ത് പറയുന്നത് കൃഷ്ണശങ്കറിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട കെട്ടപ്പ്, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ അഭിനയം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. കൃഷ്ണശങ്കർ ആണെന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ. ചിത്രം മികച്ചൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചിത്രം തന്നെയാണെന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാം പറയുന്നത്. എന്തൊക്കെയാണ് ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള വിഷയമാണ് കുടുക്കിനും പ്രമേയമാക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ സ്വകാര്യത തന്നെയാണ് കുടുക്കിന്റെയും പ്രമേയം എന്നൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഒരേ സ്ഥലത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ മികച്ചൊരു അഭിപ്രായം ചിത്രം നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പാൻ സക്സസ് ആകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നോട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.